ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പാണ് മർക്കസ് നോളജ് സിറ്റി. ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് എന്ന അർത്ഥത്തിൽ മർക്കസ് നോളജ് സിറ്റി അതിന് തുല്യമായി വേറെ ഒരു സിറ്റി ഇല്ല എന്ന് പറയാം. വിദ്യാഭ്യാസത്തിനാണ് ഇവിടെ മുൻതൂക്കം കൊടുക്കുന്നത്. ജി ക്യു മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയും അതിനപ്പുറം റിസർച്ച് പഠനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അതിൽ പലതും തുടങ്ങിക്കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളിലും പാതി വഴിയെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസത്തിന് മുന്നോക്കം കൊടുക്കുന്ന ഒരു സിറ്റി എന്ന നിലക്ക് മറ്റൊരു സിറ്റിയെ നമുക്ക് പറയാൻ പറ്റില്ല. വിദ്യാഭ്യാസം മാത്രമുള്ള നഗരങ്ങളുണ്ടാകാം, അതിൽ നോളജ് സിറ്റിയിലുള്ള മറ്റു ഘടകങ്ങളൊന്നും ഇല്ല. ഇവിടെ നിയമവിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യ വിദ്യാഭ്യാസമുണ്ട്, മാനവിക വിദ്യാഭ്യാസവും ശാസ്ത്ര വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യാഭ്യാസവും ഉണ്ട്. മർക്കസ് നോളജ് സിറ്റി അതിൻ്റെ ഹരിതാപ കൊണ്ടും വായുശുദ്ധി കൊണ്ടും കൺ കുളിർമ നൽകുന്ന ജല ആശയങ്ങൾ കൊണ്ടും എല്ലാം സമൃദ്ധമാണ്. അപ്പോൾ ആരോഗ്യവും വിദ്യാഭ്യാസവും വാണിജ്യവും വ്യവസായവും ടൂറിസവും എല്ലാം ഒന്നിച്ച് ഒരു നഗരത്തിൽ ലഭിക്കുക എന്നത് അതൊരു ആത്മീയ അന്തരീക്ഷത്തിലും ഒരു സ്പിരിച്വൽ എൻക്ലേവിന് ചുറ്റും ആയി മറ്റെവിടെയും നിലവിൽ നമുക്ക് ലഭിക്കാൻ ഇല്ല. പ്രത്യേകിച്ച് ഇവിടെ ഒരു ഫാമിലി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് ഉള്ളത്. സാധാരണ നാം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ പോകുമ്പോൾ വിവാഹിതരായിട്ട് പഠനം തുടരാൻ കഴിയുമോ എന്നത്. വിവാഹം കഴിച്ച് പഠനം തുടരുമ്പോൾ രണ്ടുപേരും രണ്ടറ്റത്തു നിന്ന് പ്രയാസപ്പെടാറുണ്ട്. ഇവിടെ ഫാമിലികൾക്ക് പഠിക്കാനുള്ള സൗകര്യം, ഒന്നിച്ച് താമസിക്കാം, അതിനുള്ള അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. പകൽ സമയത്ത് പഠനത്തിനായി പെൺകുട്ടികൾക്ക് പ്രത്യേകമായുള്ള ക്യൂൻസ്ലാൻഡ്, അവിടെ പെൺകുട്ടികൾക്ക് പഠിക്കാം. പെൺകുട്ടികൾക്ക് തന്നെ പഠന സാധ്യതയുള്ള ഒരുപാട് കോളേജുകളുണ്ട്. ആൺകുട്ടികൾക്ക് പഠിക്കാൻ വേറെ സൗകര്യവും ഉണ്ട്. പ്രത്യേകിച്ച് ശരിയ പഠനത്തിന് പ്രത്യേകമായൊരു സൗകര്യം പെൺകുട്ടികൾക്ക് ക്യൂൻസ്ലാൻഡിലുണ്ട്, ആൺകുട്ടികൾക്ക് ശരിയ സിറ്റിയിലുണ്ട്. ഇങ്ങനെ ഒരു ഫാമിലിക്ക് ഒന്നിച്ച് താമസിക്കാൻ മക്കളെ വിദ്യാലയത്തിൽ അയക്കാം, പിതാവിനും മാതാവിനും പഠനം തുടരാം. ഇനി കച്ചവടവും മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അത് കഴിഞ്ഞ് പഠനരംഗത്തേക്ക് ഈവനിങ് സമയം ഉപയോഗപ്പെടുത്താം. അങ്ങനെയുള്ള സാധ്യതകളെല്ലാം ഇവിടെയുണ്ട്. നോളജ് സിറ്റിയിൽ ഇന്നിപ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന കാര്യം, പ്രത്യേകിച്ച് പ്രവാസികൾ കുടുംബം നാട്ടിലിരിക്കുമ്പോൾ, ആതുരാലയത്തെക്കുറിച്ചാണ്, ഹോസ്പിറ്റൽ. മർക്കസ് നോളജ് സിറ്റിയിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള 120 ബെഡുള്ള ഹോസ്പിറ്റൽ പണി പൂർത്തിയായി വരികയാണ്. ഇപ്പോൾ തന്നെ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായുള്ള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്, താൽക്കാലിക കെട്ടിടത്തിൽ. അതൊരു ഫുൾ ഫ്ലെഡ്ജ് ഹോസ്പിറ്റലിലേക്ക് മാറുമ്പോൾ അവിടെ യുനാനിയുടെ സമ്പൂർണമായ ചികിത്സയ്ക്കു പുറമേ ഗൈനക്കോളജിയും പീഡിയാട്രിക്കും ഓർത്തോപീഡിക്സും സർജറിയും എല്ലാം അടങ്ങുന്ന മറ്റ് മെഡിക്കൽ ശാഖകളുടെ സൗകര്യങ്ങൾ കൂടി ലഭ്യമാകുന്ന ആശുപത്രിയാണ്. കൂടാതെ വിദേശികൾക്ക് വന്നുല്ലസിക്കാനും ആനന്ദിക്കാനും പഠിക്കാനും എല്ലാമുള്ളൊരു കേന്ദ്രമെന്ന നിലക്ക് ഒരു സാംസ്കാരിക ടൂറിസം, മെഡിക്കൽ ടൂറിസം, വിദ്യാഭ്യാസ വൈജ്ഞാനിക ടൂറിസം, ഇതിനെല്ലാം നോളജ് സിറ്റിയിൽ ഒട്ടേറെ സൗകര്യങ്ങളുണ്ട്. കൾച്ചറൽ സെൻ്റർ നോളജ് സിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്, ന്യൂക്ലിയസാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള പലതരം സംസ്കാരങ്ങളെ അടുത്തറിയാനും മനസ്സിലാക്കാനും പരിശീലിക്കാനും എല്ലാം ഉള്ള സൗകര്യങ്ങൾ കൾച്ചറൽ സെൻ്ററിൽ. വിശാലമായ സ്പിരിച്വൽ എൻക്ലേവ്, അതിവിശാലമായ ലൈബ്രറിയും റിസർച്ച് സെൻ്ററും മ്യൂസിയവും പൗരാണിക രീതിയിലുള്ള സൂക്കും എല്ലാം കൾച്ചറൽ സെൻ്ററിൻ്റെ ഭാഗമാണ്. നോളജ് സിറ്റിയിലെ അപ്പാർട്ട്മെൻറ്റുകൾ
അത് നഗരങ്ങളിലെവിടെയെങ്കിലും താമസിക്കുക എന്ന ഒരു ലക്ഷ്യത്തിൽ മാത്രമുള്ള അപ്പാർട്ട്മെൻറ്റുകളല്ല, മറിച്ച് നോളജ് സിറ്റിയിലെ അപ്പാർട്ട്മെൻറ്റുകൾ വിശാലമായ 100 ഏക്കറിൽ ഉള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗത്തുമുള്ള കാഴ്ചകൾ, നിറഞ്ഞ പച്ചപ്പുകളും മനോഹരമായ കുന്നുകളും ജലാശയങ്ങളും അതിമനോഹരമായ കെട്ടിടങ്ങളും എല്ലാം നിറഞ്ഞതാണ്. ഈ അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുന്നവർക്ക് തങ്ങളുടെ കുട്ടികളുടെ GQ to PG ഓർ അപ് ടു റിസർച്ച് പഠനങ്ങളും അവർക്കാവശ്യമായ മുഴുവൻ വസ്തുക്കളും വാങ്ങാനുള്ള സൂക്കും ചികിത്സിക്കാനുള്ള കേന്ദ്രവും എല്ലാം ലഭിക്കുന്നു എന്നതാണ് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന്, ഈ വിശാലമായ അപ്പാർട്ട്മെൻറ്റിൽ എല്ലാ ഭാഗത്തും വായു സഞ്ചാരമുള്ള രീതിയിൽ കൂടുതൽ കിടപ്പുമുറികളുടെ ചുമരുകളും പുറം ലോകവുമായി അഥവാ ബാഹ്യ സ്പർശമുള്ള ജനാലകൾ കൊണ്ട് മനോഹരമായ, ഏത് റൂമിൽ നിന്നും കിച്ചണിൽ നിന്ന് നോക്കിയാലും പച്ചപ്പുകൾ കാണുന്ന രീതിയിലുള്ള അപ്പാർട്ട്മെൻറ്റുകളാണ് ഇവിടെയുള്ളത്. അത് സ്വന്തമാക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ കുടുംബം താമസിക്കാനും അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്ത് വരുമാനമാക്കിയെടുക്കാനും ഇനി മറ്റൊരവസരത്തിൽ നല്ല ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തി അതൊരു അസറ്റ് വളർത്തിയെടുക്കാനും എല്ലാം സാധിക്കുന്നതാണ് നോളജ് സിറ്റിയിലെ അപ്പാർട്ട്മെൻറ്റുകൾ. നഗരം അടച്ചു പൂട്ടുമ്പോൾ ലോക്ക്ഡൗൺ വരുമ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിനുള്ളിൽ അടഞ്ഞു പോകുന്നതിന് പകരം മർക്കസ് നോളജ് സിറ്റി ഒരു വലിയ സിറ്റിക്കകത്തു തന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ലോക്ക്ഡൗൺ കാലം ഇവിടെ ഇതിനകത്ത് ഒരു ലോക്ക്ഡൗണായി അനുഭവപ്പെട്ടിട്ടില്ല. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഫാമിലികളൊത്ത് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, മർക്കസിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി വരുന്നവർ, അതിൻ്റെ കേന്ദ്രങ്ങളിൽ കാരന്തൂരിലും പുനൂരിലുമൊക്കെ വാടകയ്ക്ക് വീടെടുത്താണ് താമസിക്കുന്നത്. അത് പലയിടങ്ങളിലുമാണ് ലഭിക്കുന്നത്. സെക്യൂരിറ്റി കാര്യങ്ങളിൽ ആശങ്കയുണ്ട്. അതിനെല്ലാം പരിഹാരമാണ് നോളജ് സിറ്റിയിലെ ഈ അപ്പാർട്ട്മെൻറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്.